എല്ലാം പതുക്കെ മുറിച്ചിട്ട് ഇതിന്നിപ്പോ നമ്മളൊരില ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇപ്പൊ ഇത് വേണ്ട, ഒരു നല്ലൊരു ഇല എടുത്ത് മൂത്തയല്ല അടിയിൽനിന്ന് എടുക്കണേ. എന്നിട്ട് ആ ഇല എടുത്തിട്ട് പതുക്കെ ഒരു കുഴി കുത്തി അതിന്റെ അകത്തേക്ക് വെറുതെ ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് അവിടെ ഇരുന്ന് പതുക്കെ നമ്മള് ഇച്ചിരി കൂടെ ലുക്കിന് വേണ്ടി ഇച്ചിരി മറ്റേ വേപ്പെണ്ണ ഇല്ലേ, വേപ്പെണ്ണ ഒന്ന് തേച്ചൊന്ന് ലുക്കിന് വേണ്ടി ഒന്ന് പോളിഷ് പോലെ ചെയ്ത് വെച്ചേക്കുന്നത്. തെറ്റൽ വൈൻ എന്ന് പറഞ്ഞ ചെടിയല്ലേ, അത് സാധാരണ എല്ലായിടത്തും കാണുന്ന. ഇത് തൂക്കിയിടുമ്പോ നമ്മുടെ ഈ കുഞ്ഞു കിളിയില്ലേ, അത് വന്ന് ഇങ്ങനെ ഇതിന്റെ അകത്ത് കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട് തീറ്റ കൊടുക്കാനൊക്കെ ആയിട്ട്. ഇപ്പൊ കിളി രാത്രി. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെന്നുള്ളത് നാഗപ്പുഴയുള്ള ജസ്റ്റ് ചേച്ചിയുടെ ഇല ഹോം ഗാർഡനിലാണ്. അഗ്രോണിമ കലാത്തിയ ബിഗോണിയ തുടങ്ങിയുള്ള എല്ലാതരം പ്ലാന്റുകളും അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സും നമുക്ക് ഈ ഒരു ഗാർഡനിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചകളും അതേപോലെ തന്നെ ചേച്ചി എങ്ങനെയാണ് പ്ലാന്റുകളെ കെയർ ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ മുഴുവനായിട്ട് കാണുക. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എന്റെ പേര് ജെസ്സി എന്നാണ്. ജെസ്സി ജോർജ് വലിയുത്തമ്പരയിലാണ്. ഈ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറയുമോ? ലൊക്കേഷൻ ഞങ്ങൾ എറണാകുളം ജില്ലയാണ്. വാഴക്കുളത്തിനും തൊടുപുഴയ്ക്കും ഇടയ്ക്കാണ്. ഓക്കെ, ഇടുക്കി ജില്ലയല്ല? ഇടുക്കി ജില്ലയല്ല, വാഴക്കുളത്ത് നിന്ന് 8 കിലോമീറ്റർ, തൊടുപുഴയിൽ നിന്ന് 8 കിലോമീറ്റർ, നാവപ്പുഴ പള്ളിയുടെ അടുത്ത് 1 കിലോമീറ്റർ. അതായത് നമ്മുടെ എറണാകുളം ജില്ലയുടെ ഏറ്റവും എൻഡായിട്ട് വരും. പിന്നെ ഞങ്ങളുടെ അടുത്ത് തൊട്ട് റേഷൻ കടയുണ്ട്, ഷാപ്പുണ്ട്, എന്ത് വേണമെങ്കിലും ഉണ്ട്. ചോദിച്ചാൽ പെട്ടെന്ന് അറിയില്ല, കാരണം അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. നമുക്ക് ബിഗോണിയകൾ മെയിൻ ആയിട്ടുണ്ട്, പിന്നെ ആന്തൂറി മാഗ്നിഫൈക്കം, കലേഡിയങ്ങള്, കലാത്തികള്, ഒത്തിരി വെറൈറ്റി ചെടികളുണ്ട്. ലീഫ് പ്ലാന്റാണ്, ഫ്ലവർ പ്ലാന്റ് ഇല്ല. ബിഗോണി എത്ര വെറൈറ്റീസ് സ്റ്റോക്ക് ഉണ്ട്? ബിഗോണി ഒരു 100-135 വെറൈറ്റി ഉണ്ട്, പക്ഷെ കൊടുക്കാൻ നമുക്ക് ഒരു 40 ചില ഇലകൾ പിടിച്ചു വരാൻ ഒത്തിരി താമസമുണ്ട്, ഉണ്ടാകും 1, 2, 3, 4 ഒക്കെ. അതൊക്കെ ഓരോരുത്തർ പെട്ടെന്ന് വന്ന് മേടിച്ചു കൊണ്ടുപോകും. പരിചയപ്പെടുത്താം. ഇത് ബിഗോണിയുടെ ഒരു കേളി ടൈപ്പ്, നല്ലൊരു വെറൈറ്റി ആണ്. ഇതൊക്കെ നമുക്ക് ഞാനിപ്പോ എല്ലാ ബിഗോണികളും 200 രൂപ, 80 രൂപ അടങ്ങി 200 രൂപ വരെയുള്ള വിലക്കാ കൊടുക്കുന്നത്. 80 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലോ സൈക്കിള്. അതെ അതെ, ഇതൊരു കെയിം ബിഗോണി ആണ്. ഇത് നല്ല വെറൈറ്റി ആണ്. ഇത് ഒരു കെയിം ബിഗോണിയാണ്. ഇത് എനിക്ക് ബിഗോണിയുടെ പ്രത്യേകം പേരൊന്നും അറിയാൻ പാടില്ല, എന്നാലും എന്റെ ഒരു ഇലകളുടെ ഭംഗിയാണ്. ഇതെല്ലാം നല്ല വെറൈറ്റി, ഇതൊക്കെ പിടിച്ചു വരാൻ ഇത്തിരി പ്രയാസമുള്ളതാണ്. പ്രയാസമാണ്. ഇതിന്റെ ഒക്കെ തൈകളുണ്ട്, കുറച്ചേ ഉള്ളു കേട്ടോ, ഒരു 3-4 എണ്ണം ഒക്കെ ഉള്ളു. ഇപ്പൊ ഉണ്ടാകണോണ്ടാണ് പെട്ടെന്ന് തീർന്നു പോകുവാണ്. ഇതൊക്കെ നല്ല വെറൈറ്റീസ് ആണല്ലോ. ഇത് നല്ല വെറൈറ്റിയാ, കേളിയിൽ പെട്ടാണല്ല. ഇതിന്റെ ഒക്കെ സ്റ്റോക്ക് ഉണ്ടോ? നമുക്ക് ഇതിന്റെ ഉണ്ട്, അതിന്റെ സ്റ്റോക്ക് ഉണ്ട്. ഇത് നല്ല വെറൈറ്റി ആണ്. ഇത് ഒരു വൈറ്റിൽ പെട്ടതാണ്, നടുക്ക് പച്ചയായിട്ട്. ഇതിങ്ങനെ തന്നെ ആയിരിക്കും, വെയിൽ അടിച്ചാലും വെയിൽ അടിക്കില്ലെങ്കിലും. വെയില് നമ്മൾ ഒത്തിരി അടിപ്പിക്കണില്ല, അതിൽ വൈകുന്നേരത്തെ വെയിൽ, വൈകുന്നേരം ഇത്തിരി വെയിൽ കൊള്ളണേ ഉള്ളു, ഒത്തിരി വെയിൽ അടിപ്പിക്കണില്ല. ഇത് രണ്ടും വ്യത്യാസമുണ്ട്, ഇത് കണ്ട, ഇത് കണ്ട, ഇതിന്റെ വെയിൽ ഇത്തിരി കളറും വ്യത്യാസമുണ്ട്, സിൽവർ കൂടുതലുണ്ട്. പിന്നെ ഇത് പതുക്കെ പൊങ്ങിപ്പോണതാ, ജസ്റ്റ് ഇത് ബുഷായിട്ട് നിൽക്കും, ഇത് പങ്കിടും. കുറച്ച് ഗ്രോത്ത് കുറവാണ്. ആ, ഇത് ഗ്രോത്ത് കുറവല്ല, പെട്ടെന്ന് പെട്ടെന്ന് ആയി വന്നതാ, ഞാനത് പിടിപ്പിക്കാൻ വേണ്ടി എടുക്കണതാ. ഇതൊരു നല്ല വെറൈറ്റി ആണ്. ഇതൊക്കെ റയറാ, ഇതൊക്കെ പിടിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ടൈപ്പാണ്. ഇതൊരു കേളി വെറൈറ്റിയാ, നല്ല രസമുള്ള ചെറിയ ലീഫാണ്. ആ, ചെറിയ ലീഫാണ്, മിനിയേച്ചർ. ആ, മിനിയേച്ചർ നല്ല ഭംഗിയാണ് ഇത് പിടിച്ചെടുത്ത്. ഇതെല്ലാം 200 രൂപ, 200 രൂപ കൂടുതൽ ഞാൻ വാങ്ങിക്കില്ല. എല്ലാ ചെടികൾക്കും അത്രയാണ്. അതെ, അത്രയും തന്നെ ഉള്ളു. ഇതും ഒരു വെറൈറ്റി, നല്ല വെറൈറ്റിയാണ്. പച്ച ഇങ്ങനെ, ഇവര് പച്ചയാണെങ്കിലും എല്ലാം തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. അതെ, വൈറ്റ് വരകൾ തമ്മിലുള്ള വ്യത്യാസം. അതെ 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 അതെ, ഇത് വേറെ ഒരു വെറൈറ്റി. ഇതൊക്കെ എനിക്ക് പിടിച്ചു വന്നതേ ഉള്ളൂ, എല്ലാത്തിന്റെയും കാണില്ല നമുക്ക്. ഇപ്പൊ 100-135 വെറൈറ്റി ഉണ്ടല്ലോ, അപ്പൊ എല്ലാത്തിന്റെ ഒക്കെ പിടിച്ചെടുക്കാൻ. ഇത് കണ്ട, ഇത് ഒരു വേറെ വെറൈറ്റിയാ. ഇതും ഈ വെറൈറ്റി അല്ല, അത് അതിന്റെ വെറൈറ്റി അപ്പുറം ഇരിപ്പുണ്ട്. ഈ ബിഗോണി ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ബിഗോണിയാണ്. ഇത് ബ്ലാക്ക് ആണ് ഈ കളർ, ബ്ലാക്കും പിങ്കും സിൽവറും കൂടി കയറി വരും. അരികിനും ബ്ലാക്ക് തന്നെ ഉണ്ട്, നല്ല ഭംഗിയാണ്. ഇത് ബുഷായിട്ട് വരും, പതുക്കെ വരുള്ളൂ. ചെറിയ ലീഫാ, ഒത്തിരി വലുതാവില്ല. ഇത് ഒത്തിരി വലുതാവും. ഇത് മിനിയേച്ചറാ, അതൊക്കെ നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. ഇത് വലുതായി കഴിഞ്ഞാൽ, ബുഷായി വന്നു കഴിഞ്ഞാൽ നല്ല പ്രത്യേക ഭംഗിയാണ്.
ഇത് ഒരു പച്ച, ഇത് ഇത് രണ്ടും ഒരേ ഏകദേശം ഒരേപോലെ നമുക്ക് തോന്നിയാലും ഇതിൽ പിങ്ക് കയറി വരും. ഇത് പച്ചയും സിൽവർ ഒരു ലൈറ്റ് പിങ്ക് ലൈറ്റ് പച്ചയും കൂടി കയറി വന്നതാണ്. ഏകദേശം സെയിം ആണെന്ന് തോന്നുന്നു. ഇതിലേക്ക് പിങ്കും കൂടി കയറി വരും, പിങ്ക് കയറി വരും. ഇതും അതുപോലെ ഇതൊരു നല്ലൊരു കേളി വെറൈറ്റി. ഇത് പിടിച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോ നമുക്ക് പറമ്പിൽ മണൽ വരുവേ, മണലൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മൾ ആ മണൽ എടുത്തിട്ട് അതിന്റെ അകത്ത് ഒരെല്ലാം പതുക്കെ മുറിച്ചിട്ട് ഇതിന്നിപ്പോ നമ്മൾ ഒരെല ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇപ്പൊ ഇത് വേണ്ട, ഒരു നല്ല ഒരു ഇല എടുത്ത് മൂത്ത ഇല അടിയിൽ നിന്ന് എടുക്കണേ. എന്നിട്ട് ആ ഇല എടുത്തിട്ട് പതുക്കെ ഒരു കുഴി കുത്തി അതിന്റെ അകത്തേക്ക് വെറുതെ ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് അവിടെ ഇരുന്ന് പതുക്കെ ഒരാഴ്ച കൊണ്ട് പതുക്കെ ഒരാഴ്ച അല്ല 15 ദിവസം എങ്കിലും എടുക്കും. 15 ദിവസം കഴിയുമ്പോൾ പിടിച്ച് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് പിടിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കാം. പിടിപ്പിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, പക്ഷെ ഈ കാലാവസ്ഥയിൽ ഒന്നും പിടിച്ച് വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ ചൂട് സമയമാണല്ലോ, ചൂട് സമയമായതുകൊണ്ട് ഞാനിപ്പോഴും ഇവിടെ ഷെയ്ഡ് ഇട്ട് കൊടുക്കേക്കോ. ഒരു ഗ്രീൻ നെറ്റ് അടിച്ചിട്ടുണ്ടല്ലോ, ഒരു ചെറുതായിട്ട് ഒരു ഗ്രീൻ നെറ്റ് നമുക്ക് പറ്റണ പോലെ ഒരു ചെറിയ നെറ്റ് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഇങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് ചെറിയ വെയിൽ, രാവിലത്തെ വെയിൽ കുറച്ച് കിട്ടിയാലും നല്ലതാണ്. വൈകുന്നേരത്തെ ഒരു 5 മണി കഴിഞ്ഞുള്ള വെയിൽ കിട്ടിയാലും നല്ലതാണ്. ചൂട് പറ്റില്ല, ഇതിന് പറ്റില്ല. തണുത്ത കാലാവസ്ഥയാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ നമുക്ക് ഇതിന്റെ മുകളിൽ നമുക്ക് മരങ്ങളുള്ളത് കൊണ്ട് അതിന്റെ അടിയിലേക്കാണ് ഇത്ര ഭംഗിയായിട്ട് നിൽക്കണം. അത്യാവശ്യം നല്ലൊരു കൂളിംഗ് കിട്ടും. അതെ, കൂളിംഗ് കിട്ടാനുണ്ട്. ഇത് ഒരു പച്ച ഒരു റൗണ്ട് പപ്പടം പോലത്തെ പച്ച ബിഗോണിയാണ്. ഇല്ല, അതിന് വേറെ ഷെയ്ഡ് ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ളതാണ്. ഇതൊക്കെ എന്ത് റേറ്റാണ് നമ്മൾ കൊടുക്കുന്നത്? ഇതൊക്കെ 120-125 ഇതൊക്കെ പച്ചയൊക്കെ. പക്ഷെ കേളിയൊക്കെ വരുമ്പോ നമ്മൾ 200. ഇത് നല്ലൊരു പ്രത്യേക സൈസ് കേളിയാട്ടാ. ഇതിന്റെ കണ്ടാരിന് ഡോട്ടും നടുക്ക് നല്ല ബ്ലാക്ക്, മറ്റേതിന് അത്രയോതല്ല, അതൊരു ചെറിയതായിട്ട് ചെറിയ ഇലയാണ്. ഇതിന് വലിയ ഇലയാണ്. ഇത് നമുക്ക് ഒരിടത്തും അങ്ങനെ കാണാനില്ല. അപൂർവം ചില വീടുകളിലൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയാനില്ല. ഇതിൽ പ്ലാന്റിന് ഒരുപാട് കുറച്ചും കൂടി പ്രായം വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ലീഫിന് വലുപ്പം വരിക്കും. ലീഫും വലുതാകും. നമുക്ക് ഇത് ഇലകൾ ഒത്തിരി ഉണ്ട്. ഇത് കണ്ട, ഇത് തന്നെ ഇപ്പൊ ഒരു 5-6 ഇലയും കൊണ്ട് തന്നെ നിറഞ്ഞു. ആ, പൊട്ട് നിറഞ്ഞ്. അതൊക്കെ നമ്മൾ പിടിപ്പിച്ചെടുക്കാം, നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഒന്ന് ക്ഷമയോടുകൂടി നോക്കിയിട്ട് അതിനെ പിടിക്കാൻ നടന്ന സമയത്ത് നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇന്നൊരു വെള്ളം ഒഴിച്ചാൽ 4 ദിവസം പിന്നെ അടുത്ത ചൂട് കാലമായതുകൊണ്ട് 3 ദിവസം ഒഴിക്കാം. അങ്ങനെ അതിന്റെ ചുവട്ടിലേക്ക് ഒഴിക്കരുത്, ഇച്ചിരി അകത്തി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ലീഫിൽ വെള്ളം വീഴാൻ പാടില്ല. ലീഫിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോകും. ഇതൊരു കേളിയാണ്, കേളി ടൈപ്പ് തന്നെയാണ്. ബിഗോണികൾക്ക് പേരൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് എല്ലാത്തിനും ഒന്നിന്റെ തന്നെ പേരുകൾ അറിയില്ല. നമ്മളിപ്പോ നിങ്ങളെ പോലെ യൂട്യൂബിൽ, മനു യൂട്യൂബ് എവിടെ ഇട്ടാലും ഞങ്ങൾ അവിടെ പോയി വാങ്ങിക്കും. മനു എന്നല്ല, ആരെങ്കിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ബിഗോണി എവിടെ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ പോയി വാങ്ങിക്കും. പിന്നെ യൂട്യൂബിൽ കാണുമ്പോൾ ഓരോരുത്തർ എന്നെ വിളിക്കും, ഞങ്ങൾക്ക് നല്ലതുണ്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അവർക്ക് ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ കൊടുക്കും. നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കും, അവർ നമുക്കും തരും. ഇത് നല്ല സൂപ്പറാണ്. ഇത് ഇത് വേണ്ടത്. ഞാനിപ്പോ ഇത് തുടങ്ങിയിട്ട് 6 മാസമായിട്ട്, കഴിഞ്ഞ ഓണത്തിന് തൊട്ട് മുമ്പ് തുടങ്ങിയതാ. ഈ പ്ലാന്റ് സെയിലാണോ? സെയിൽ തുടങ്ങിയിട്ട് 7 മാസത്തോളമായി. കളക്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 7-8 മാസമായി. ഓണത്തിനൊക്കെയാണ് നമ്മൾ കൂടുതലും വാങ്ങിച്ചത് പോയി. ഇത് നല്ലൊരു വെറൈറ്റി ആട്ടാ. ഇത് കണ്ടത് റോസ് കൂടുതൽ കയറി വന്നിട്ട് ഇതും ഇതും കൂടി വ്യത്യാസമുണ്ട്. ഇതിനൊക്കെ ഇലകൾ കുറവുണ്ടാവും. രണ്ടു തോന്നിയാലും ഇതിൽ റെഡ് കയറി വന്നിട്ടുണ്ട്. റെഡും അതുകൊണ്ട് കേളി ഇത് കണ്ട, ഇത് ചെറുതായിട്ടല്ലേ ഉള്ളു. ഇത് കണ്ടത് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഇവിടെ ഇരിപ്പുണ്ട്, അത് പോയി. പക്ഷെ ഞാനത് പിടിപ്പിച്ചു എടുത്തുകൊണ്ട് വന്നതാണിത്. അതൊരു ചുഴിയുള്ളതായിരുന്നു. ഇതിനു മുമ്പ് വന്നപ്പോ എനിക്ക് ഉണ്ടായിരുന്നു. ഇത് പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ട തയ്യ വന്നേക്കണം, പുതിയ തയ്യ വന്നേക്കണം. ചിലപ്പോ ഇതിന്ന് 5-6 തയ്യൊക്കെ വരും. ഒരു ലീഫിൽ നിന്ന് തന്നെ ചില ബിഗോണികൾക്ക് 10 എണ്ണമൊക്കെ വരും. അതായത് നമ്മൾ ഒരു മദർ പ്ലാന്റ് വാങ്ങിച്ചാൽ ബിഗോണിയെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും നഷ്ടം സംഭവിക്കില്ല. ഏയ്, ബിഗോണിക്ക് നഷ്ടമൊന്നുമില്ല. നമ്മളൊന്ന് ഒത്തിരി വളവും കെയറും ഒന്നും വേണ്ട താനും. എല്ലാം ഒരു 15 ദിവസം കൂടുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വീട്ടിലെ പഴങ്കഞ്ഞിരുള്ളോ അല്ലെങ്കിൽ കപ്പലിന്റെ പിണ്ണാക്ക് വേപ്പ് പിണ്ണാക്ക് പുളിപ്പിച്ച് ചാണാൻ ഒഴിച്ചു കൊടുക്കാതിരിക്കുക. ലീഫ് കംപ്ലൈന്റ് അല്ല, ചാണാനൊക്കെ ബാക്ടീരിയ കൊണ്ട് നിങ്ങളുടെ ചോടേ. ഞാൻ ചെയ്യണത് കപ്പലിന്റെ പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് ഉണക്ക ചാണാനും കൂടി പുളിപ്പിക്കും. അതൊരു 50 ഗ്രാം വേപ്പും പിണ്ണാക്ക് എടുത്താൽ 25 ഗ്രാം കപ്പലിന്റെ പിണ്ണാക്ക് എടുക്കും. പിന്നെ ഒരു 100 ഗ്രാം ഉണക്ക ചാണക പൊടി, അത് കൂടി വെള്ളത്തിലിട്ട് ഒരു 2 ലിറ്റർ വെള്ളത്തിലിട്ട് പുളിപ്പിക്കും. പുളിപ്പിച്ചിട്ട് അത് അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് 5 ദിവസം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു 10 ഗ്ലാസ് 12 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യണം. എന്നിട്ട് നമ്മളൊരു 15 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ
നല്ല അടിപൊളിയായിട്ട് അരിച്ചെടുക്കുവാണെങ്കിൽ നല്ലതാണ്. അതൊക്കെ നമ്മൾ ഈ ഷിമ്മി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഷിമ്മിക്കൂടില്ലേ, മറ്റേ തുണിക്കൂട്, അതിന്റെ അകത്തേക്ക് ഒഴിച്ചാൽ അരിച്ചാൽ മതി. ഇത് സംഭവമൊന്നും അല്ല, നമുക്കൊരു ബോറടിക്കില്ല, നമ്മള് വീട്ടമ്മമാർക്കൊരു നല്ലൊരു കാര്യമാണ് ഇങ്ങനെ ചെയ്യണത്. താല്പര്യം വേണം, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക വീട്ടമ്മമാര്. ഈ ബിഗോണികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചെറുപ്പം തുടങ്ങി, എനിക്ക് ബിഗോണിയാന്ന് വെച്ചാൽ സാധാരണ ബിഗോണികളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ബിഗോണികളൊക്കെ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് സ്വന്തമാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. വിൽക്കണേല് കൂടുതൽ എനിക്ക് സ്വന്തമാക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഞാൻ രാവിലെ എഴുന്നേറ്റാലും രാത്രി 12 മണി വരെ ഈ ബിഗോണികളുടെ ചുവട്ടിലായിരിക്കും. എന്താ വെച്ചാൽ അതിലെന്താ പ്രാണിയുള്ളത്, പൂപ്പല്, ചെറിയ ചെറിയ വെള്ള പ്രാണികളൊക്കെ വന്നിരിക്കേ. അപ്പൊ അതുങ്ങളൊക്കെ മരുന്നടിച്ച് ഇന്നലെയാണെങ്കിലും ഞാൻ വെളുത്തുള്ളി, ഇതിന് നല്ലതാട്ടോ, വെളുത്തുള്ളിയും വേപ്പെണ്ണയും ഒരു 5 മില്ലി പിന്നെ നമ്മുടെ ലിക്വിഡിലെ പാത്രം കഴിഞ്ഞ ആ ലിക്വിഡും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സന്ധ്യ ആവുമ്പോ എല്ലാത്തിനും അങ്ങ് അടിച്ചു കൊടുക്കുക, സ്പ്രേ ചെയ്യുക. സ്പ്രേ ചെയ്യുക. അപ്പൊ ചില ചെറിയ ചെറിയ ഇത് മൂഞ്ഞകളൊക്കെ വന്നിരിക്കും ഇതിന്റെ അടിയിലൊക്കെ വെള്ള വെള്ള. അപ്പൊ അത് ഇല ചുരുണ്ടു പോകും. അപ്പൊ അതങ്ങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഓക്കേ ഓക്കേ. പ്രാണികളുടെ ശല്യം, പ്രാണികളുടെ ശല്യത്തിന്. പിന്നെ ഒച്ചൊക്കെ വല്ലപ്പോഴും, നമുക്ക് ഒച്ച ശല്യം ഇവിടെ ഇല്ല, ഇല്ല. പക്ഷെ നമ്മൾ ഈ കൊണ്ടുവന്ന വീടുകളിലൊക്കെ ഒച്ചുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഓരോന്നൊക്കെ വരും. അതൊക്കെ ഞാൻ നോക്കി എല്ലാത്തിനും എടുത്ത് കളയും. പിന്നെ നമ്മളെല്ലാം ഉപയോഗിക്കുന്നു, ഇല്ല. ഞാൻ ഈ വീട്ടിൽ ഒരു കെമിക്കൽ സംഭവങ്ങളും ഇല്ല, നമ്മളെല്ലാം സാധാ നമ്മുടെ വളം നാച്ചുറലേ ഉള്ളൂ. കെമിക്കൽ ഞാൻ വീട്ടിൽ കയറ്റില്ല. പിന്നെ ഉപയോഗിക്കുന്നുണ്ട് സാപ്പ്, ഉപയോഗിക്കുന്നുണ്ട്. സാപ്പ് നമ്മൾ വെള്ളത്തിൽ കലക്കി റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരു ഇച്ചിരി പൊടി ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ നനയ്ക്കണ സമയത്ത് 5 ദിവസം കൂടുമ്പോ 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. പ്ലാന്റ് മൊത്തം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ ചോട്ടിലും കുറച്ച് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് 2 ദിവസത്തേക്ക് വെള്ളം നനയ്ക്കില്ല നമ്മള്. അതിന്റെ വേരിന് വല്ല ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി. അപ്പൊ അത് കാരണം നമുക്ക് അങ്ങനെ ഇലകൾ പോണില്ല. ഇത് കണ്ട, ഇതൊരു വെറൈറ്റി ആണ്. അതാ റോസിൽ പെട്ടത്. എത്ര തയ്യാ നോക്കിയതിന് വന്നത്? 1, 2, 3, 4 തയ്യകൾ വന്നിട്ട് വന്നിട്ടുണ്ട്. ഇത് നട്ടിട്ട് ഞാൻ 3 ആഴ്ച ആയിട്ടുള്ളൂ. 3 ആഴ്ച ആയിട്ടുള്ളൂ. തൈകൾ വന്നു തുടങ്ങി. 3 അല്ലെങ്കിൽ 4, ഒരു മാസം അത്രയൊക്കെ ഉള്ളു. ഇത് നല്ലൊരു വെറൈറ്റിയാ. ഇത് നല്ല അടിപൊളി ബ്ലാക്കും പിങ്കും കൂടി കേറി വന്നു. സിൽവർ ടൈപ്പ് അല്ലേ? അതിന്റെ വലിയ മദർ പ്ലാന്റ് ഉണ്ട് കണ്ട, ഒത്തിരി കൂടി മദർ പ്ലാന്റ്. എല്ലാം വ്യത്യാസമുണ്ട്. ഇത് ഇച്ചിരി വില കുറഞ്ഞ ടൈപ്പാണ്. ഇതൊക്കെ ഇത്തിരി വിലയുള്ളതാണ്. പക്ഷെ ഇതിലേക്ക് നല്ല ഒരു പിങ്ക്, ബ്ലാക്ക്, സിൽവർ എല്ലാം കൂടി കേറി വന്ന അരിക്കുന്ന എല്ലാം കേറി. ഇതും കണ്ട, ഇതും വ്യത്യാസമുണ്ട്. നമുക്ക് തോന്നുന്ന ഒരുപോലത്തെയാണെന്നൊക്കെ, പക്ഷേ തോന്നിയാലും എല്ലാം തമ്മിൽ അതല്ല. ഇത് ബിഗോണിയോട് താല്പര്യമുള്ളവർക്ക് അറിയാൻ പറ്റും തമ്മിലുള്ള വ്യത്യാസം. കണ്ടു കഴിഞ്ഞാൽ ഇതും നമുക്ക് അങ്ങനെ തോന്നും. പക്ഷെ ഇതിന്റെ ഇലക്ക് പ്രത്യേകത, ഒത്തിരി എണ്ണത്തിന്റെ തൈകളുണ്ട്. പക്ഷെ നമുക്ക് ഒത്തിരി അല്ല, എല്ലാം ഒരു കുറെ എണ്ണത്തിന്റെ 10 രൂപ വീതം കൊടുക്കാനുണ്ട്. ചിലതിന്റെ ഒക്കെ 10. ഇത് മാത്രം ഇത് 120. ഇതൊക്കെ പെട്ടെന്ന് പിടിക്കുന്നതാണ്. അപ്പൊ അത് കാരണം നമുക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള പ്ലാന്റുകളും വെറൈറ്റി പ്ലാന്റുകൾക്ക് മാത്രമാണ് 200 രൂപ. എന്നുവെച്ചാൽ നമ്മള് മേടിച്ചത് നല്ല വിലക്കാ. ഞാൻ 450 രൂപയ്ക്ക് 500 രൂപയ്ക്കൊക്കെ മേടിച്ചിട്ടുണ്ട് പ്ലാന്റുകൾ. എന്റെ ഒരു വീഡിയോ വന്നിട്ട് എന്നെ കോട്ടയത്ത് നിന്ന് ഒരു ചേച്ചി വിളിച്ചിട്ട് എനിക്ക് നിസ്സാര വിലക്ക്, ആ ചേച്ചിയുടെ പേര് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, ഒരു ആനി ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചിയാ. ആ ചേച്ചി എന്നോട് വിളിച്ചോണ്ട് ജെസ്സി ഇങ്ങോട്ട് വാ, ജെസ്സിക്ക് ഞാനൊരു ജെസ്സി ഒരു ചെടി ചേച്ചിക്ക് വേണം. അപ്പൊ ആ ചേച്ചി എന്നോട് പറഞ്ഞു നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ഒരു 5-10 ചെടികൾ തന്നു വിട്ട്, വെറൈറ്റി തന്നു വിട്ട്. അതിൽ പെട്ടതാ ഇതൊക്കെ. ഇത് കൊറേ ഇതൊക്കെ ഉണ്ട് അതിൽ പെട്ടത്. ചേച്ചി പിടിപ്പിച്ചു തന്നെ എനിക്ക്. അങ്ങനെ ഒരു മനസ്സുള്ള ചേച്ചിയൊക്കെ ഉണ്ട്. ഇത് ഒരു നല്ല വെറൈറ്റി അല്ല, ലീഫ് പിടിപ്പിച്ചേക്കണതാ. പിടിപ്പിച്ചു വന്ന എനിക്ക് ഇല്ല ഇത്. അപ്പൊ ഞാനിത് എനിക്ക് മദർ പ്ലാന്റിന് വേണ്ടി ഇപ്പൊ ആർക്കും കൊടുക്കാനല്ല, ഇത് പിടിച്ചു വന്നതേ ഉള്ളൂ. ഓരോ തയ്യൊക്കെ ഇതിന് ഒരു തയ്യൊക്കെ വന്നിട്ടുള്ളൂ. ഇലക്ക് പ്രത്യേകതയുണ്ട്, നല്ല ഭംഗിയല്ലേ. അതിന്റെ ഇല കാണാ, വലിയ ഇലയായിട്ട്. ഇത് കണ്ട, ഇതൊരു പ്രത്യേക സൈസാണ്. ഇതിന് ഇതും അതും ചേട്ടനും അനിയനെന്ന് പറയാം. ഇത് നമ്മള് വെള്ളത്തിലൊക്കെ വെച്ചാലും ചിലപ്പോ ലീഫ് പിടിക്കും കേട്ടാ. ഇത് മുറിച്ചിട്ട് നമ്മൾ ഒരു കുറച്ച് ദിവസം വെള്ളത്തിലൊക്കെ ഇട്ടാല് കുറച്ച് പിടിക്കും, കുറച്ചൊക്കെ അഴകിപ്പോ. അപ്പൊ ഇതൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞ് ഇതിന് വെള്ളം ലിക്വിഡ് ആയിട്ട് വെൽബറ്റ് പോലെ ഇരിക്കണ കാരണം ഇറങ്ങിപ്പോരും. ഇതൊക്കെ പിടിച്ച് കിട്ടാനായിട്ട് നമുക്ക് ഇച്ചിരി പാടുണ്ട്. എന്നാലും ഞാൻ ഇതൊക്കെ 200 രൂപ പോട്ടി മിക്സ്. മണല് മാത്രമേ ഉള്ളു കേട്ടോ, മണലും ഉണ്ട്, ഇച്ചിരി ഉമ്മിയുണ്ട്. ഉമ്മി ഇറക്കുമ്പോ നല്ല ഇളക്കം കിട്ടും. മണല് തന്നെ ചൂട് വരുമ്പോഴേക്കും ഡബിൾ ചൂടായി പോകൂലേ. ഉമ്മിക്ക് ചൂടാണെങ്കിൽ ഇളക്കം കിട്ടും. വെള്ളം അത്യാവശ്യം വലിക്കും. വെള്ളം അത്യാവശ്യം വലിക്കും. ചകിരിച്ചോറാണ് എല്ലാവരും ഇടണത്. ചകിരിച്ചോറ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് സക്സസ് അല്ല.
പെട്ടെന്ന് അത് ചീത്തയായി പോണം. ഞാൻ ചകിരിച്ചോറ് ഒരിക്കലും ഉപയോഗിക്കില്ല, ചാണാനും ഉപയോഗിക്കില്ല. ഞാൻ ചാണാനും വിട്ട് കിട്ട് എന്റെ ചെടികൾ പോയിട്ടുണ്ട്. അപ്പൊ ഞാനും ഉമ്മിയും മണലും കൂടി മിക്സ് ചെയ്തിട്ട് അതിന്റെ അകത്ത് വെക്കും. എന്നിട്ട് അരപ്പാത്രം കല്ല് നിറയ്ക്കും, എന്നല്ലെങ്കിൽ ഓട് നിറയ്ക്കാം, അല്ലെങ്കിൽ ഇഷ്ടിക്ക നിറയ്ക്കാം, അങ്ങനെ എന്തെങ്കിലും. എന്നുവെച്ചാൽ ഒത്തിരി മണൽ നമുക്ക് നിറയ്ക്കാനും കിട്ടൂലല്ലോ. അപ്പൊ അത് പകുതിയുള്ള നമ്മൾ അത് നിറച്ചിട്ട് അതിന്റെ മുകളിൽ മണലും ഇട്ടിട്ടാണ് നമ്മൾ നടന്നത്. നട്ടെടുക്കാനൊക്കെ വലിയ എളുപ്പമുള്ള സംഭവം തന്നെ. ഇതൊരു നല്ല വെറൈറ്റിയാണ്, ലീഫ് വെച്ചേക്കണതാ പിടിച്ചു. അത് ഞാൻ അതിരിക്കണതാ, അവിടെ ഞാൻ കാണിച്ചു തരാം. ക്യാബേജ് ബിഗോണിയായ ഇത്, ക്യാബേജ് ഇതിന്റെ നമുക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ താമസമുണ്ട്. പക്ഷെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ പിടിക്കും ഇത് പെട്ടെന്ന്. ഇനിയിപ്പോ പിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിന്റെ ഒരു ഇല എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടാ മതി, പിടിച്ചോളൂ. ഇതിങ്ങനെ നമ്മള് ഇവിടെ കാണിച്ചു, താഴെ കാണിച്ചു തരാം. ഇത് കണ്ട, ഇവിടെ ഇങ്ങനെ നാരുള്ള സ്ഥലം, ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടത്തി ഇങ്ങനെ ഇട്ടിട്ട് മണ്ണോട് മുട്ടിച്ചിട്ടാ മതി. അപ്പൊ അതേന്ന് വേരിറങ്ങി. അല്ല, 5 ദിവസം നമുക്ക് പിടിച്ചെന്ന് ഉറപ്പ് വരുത്താനായിട്ട്, ഇലയൊക്കെ വരാനായിട്ട് ഒരു ചിലപ്പോ 1 മാസമൊക്കെ പിടിക്കും. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മള് കിടത്തി കിടത്തി ഇങ്ങനെ ഇട്ടാ മതി. എന്നിട്ട് അതിന്റെ മുകളിൽ വെള്ളം ഒഴിക്കേണ്ട. ക്യാബേജ് മാർക്കറ്റ് ഉണ്ട്, പക്ഷെ ഇത് ഇപ്പൊ നമ്മള് നട്ടു കഴിഞ്ഞാൽ ഇത് ഈ ക്യാബേജ് വേണി 2 മാസം കൊണ്ടേ പിടിച്ചു വരുള്ളൂ. താമസമുണ്ട്, ക്യാബേജിന് പിടിച്ചു വരാൻ ഭയങ്കര താമസമുണ്ട്. ക്യാബേജ് വേണിക്ക് പിടിച്ചു വരാൻ താമസമുണ്ട്. ഇതൊരു പ്രത്യേക ഭംഗിയുള്ളവരല്ലേ. ഇത് കണ്ട എന്നാ ഡിസൈൻ, അതിന്റെ ഒരു പെയിന്റ് നോക്കിയേ. ശരിക്കും നമ്മള് പെയിന്റ് ഇങ്ങോട്ട് വരച്ചേക്കണം. അതെ അതെ, നല്ല രസമല്ലേ. അത് ഇത് പിടിച്ചു വരാനൊക്കെ താമസം. ഇതൊക്കെ ഞാൻ കോട്ടയത്ത് നിന്ന് മേടിച്ചതാണ്. വാങ്ങിക്കണവരുണ്ട്, ചിലപ്പോ നമ്മുടെ ഈ ഭാഗത്ത് കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന ഒത്തിരി ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്ന് വാങ്ങിക്കണവരുണ്ട്. കൂടുതലും ഓൺലൈനാ പോണത്, കൂടുതലും ഓൺലൈനാ. എല്ലായിടത്തേക്കും കൊടുക്കുന്നുണ്ട്, ഒരുവിധം ദൂരേക്കും തന്നെ കൊടുത്തു വിടാനുണ്ട്. നമ്മള് 4 ദിവസം കഴിഞ്ഞാൽ ഈ ചെടി ഫ്രഷ് ആയിട്ടിരുന്നോളൂ. എല്ലാരും ഒരാളും വരും ഇത് കൊള്ളൂലെന്ന് പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെ പറഞ്ഞേക്കണം. നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണോ അതോ ഔട്ട്ഡോർ പ്ലാന്റ് ആണോ കൂടുതലായിട്ട്? ഇൻഡോർ പ്ലാന്റിന്. ഇൻഡോർ പ്ലാന്റ്. ഇൻഡോർ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇവിടെയുള്ള ഇലച്ചെടികളാണല്ലോ. ആ ഇലച്ചെടികളെല്ലാം വെയിൽ കൊള്ളാൻ പാടില്ലെന്ന് മാത്രമുള്ള ഈ ഇലച്ചെടികൾ ഒന്നും തന്നെ വെയിൽ കൊള്ളാൻ ഞാൻ വെയിൽ കൊള്ളിക്കാറില്ല. ഞങ്ങൾക്ക് ചെടി താല്പര്യം, എനിക്ക് വിൽക്കാനൊന്നും വലിയ താല്പര്യമില്ല. ഇവൻ തന്നെ എന്നോട് പറഞ്ഞു, ഇവൻ ഇൻഫോസിസിൽ ജോലി ചെയ്യുവാ. എന്റെ പേര് ഡാൻജി എന്നാണ്. അപ്പൊ മമ്മിയാണ് മൊത്തം ചെടി നനയ്ക്കുന്നതും പരിപാടിയൊക്കെ. അപ്പൊ നമ്മള് ചുമ്മാ ഫേസ്ബുക്കിലും വീഡിയോ ഒക്കെ ഇടുന്നതിലൊക്കെ നമ്മള് ചെയ്യുന്ന. പിന്നെ നമ്മള് ചെറുതായിട്ടൊക്കെ സഹായിക്കും. മമ്മിയെ ഫുൾ ടൈം ഇത് നോക്കി നടന്ന. ചെടിയോട് താല്പര്യമുണ്ട്, പക്ഷെ മമ്മിയുടെ അത്ര ഇല്ല. എത്ര പൈസ കൊടുത്ത് എനിക്ക് മേടിച്ചു തരും? ഞാൻ ചെടിയൊക്കെ മേടിക്കും, എവിടെ കണ്ടാലും വില നോക്കൂല. നല്ല വിലയുള്ള ചെടികളെല്ലാം മേടിക്കും, നമ്മള് പോവുകയൊക്കെ ചെയ്യും. ജോലിക്കിടക്കാനുള്ള ടൈം കിട്ടോ? ആ ജോലിക്കിടക്ക് ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, മമ്മിയാണ് നോക്കുന്നത്. ഞാൻ പ്രൊപ്പഗേറ്റ് ഒക്കെ ചെയ്യും, പക്ഷെ മമ്മിയാണ് വെള്ളം ഒഴിക്കുന്നത് മെയിൻലി. അല്ലാത്ത നമ്മുടെ ഇവിടെ ഒരു 10-40 വെറൈറ്റി ഉണ്ട്. 40 ഇത് നമുക്ക് അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും വ്യത്യാസത്തില് ഓരോ വെറൈറ്റി ഉണ്ട്. വ്യത്യാസമുണ്ട്. ഇത് അവിടെ അതായത് ഇത് സൈസിലും വ്യത്യാസം വരും. ഇതൊരു മിനിയേച്ചർ ടൈപ്പാണ്. ഇതിന്റെ വലിയ ഇലയായിട്ടുണ്ടാവും, ഇത് അത്ര വലുതാകത്തില്ല. ഇതൊക്കെ ഭയങ്കര ചെലതൊക്കെ ഭയങ്കര കോമൺ ആണ്, പക്ഷെ ഭംഗി കാരണം നമുക്ക് ഒരിക്കലും ഇത് ഇതിന്റെ ഒരു ഇത് കുറയത്തില്ല. ഇതൊക്കെ റാറ്റിൽ സ്നേക്ക്, അതായത് ചേരാന്ന് ചേരപ്പാമ്പില്ല, അതുപോലെ ഇരിക്കുന്ന അതാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല പുഷായിട്ട് വളരും, പുഷായിട്ട് വളരും, നല്ല ഭംഗിയാണ്. പോട്ടങ്ങൾ നിറയും. ഇത് നമ്മള് നടുവാനാണെങ്കിലും പോട്ടി മിക്സ് ആണെങ്കിലും സാധാ 1:1:1 പ്രൊപ്പോഷനില് മണല്, മണ്ണ്, ചകിരിച്ചോറ്, ചാണപ്പൊടി, വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പിന്നെ ഇതിന്റെ ഇപ്പൊ ബിഗോണിയൊക്കെ ആണെങ്കിൽ നമ്മള് വെള്ളം അധികം പാടില്ല എന്ന് പറയില്ലേ, പക്ഷെ കലാത്തേക്കും അങ്ങനെ തന്നെയാണ്. ഒരു 3-4 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി, നമ്മളിങ്ങനെ തൊട്ട് നോക്കിയിട്ട്. ഈ ചെടി ഒരിക്കലും നമ്മൾ വെള്ളം ഒഴിച്ചില്ല എന്ന് ഓർത്ത് പോകുന്നതിനേക്കാളും കൂടുതൽ വെള്ളം കൂടി പോകുമ്പോ പോകുന്നതാണ് ചെടി. ഇതൊരിക്കലും മഴയത്തൊന്നും വെക്കാൻ പാടില്ല. മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ ചെടിയുടെ ആ ഒരു ഭംഗിയും പോവും വെള്ളം കൂടിയിട്ട്. ഏറ്റവും നല്ലത് നല്ല തണലുള്ളടുത്ത്, പക്ഷെ വെട്ടം വേണം. വെയില് കൊണ്ടു കഴിയുമ്പഴേക്ക് ഇത് വാടി പോവും, പിന്നെ കരിഞ്ഞൊക്കെ പോവും, ഇലയൊക്കെ കരിഞ്ഞു. ഇതിപ്പോ ഇല ഒന്നും തന്നെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കാൻ കാരണം നല്ല ഷെയ്ഡില് മഴ നനയാതെ നിൽക്കുന്നോണ്ടാണ്. തെറ്റൽ വൈൻ എന്ന് പറഞ്ഞ ചെടിയല്ലേ, ആ സാധാ എല്ലായിടത്തും കാണുന്ന. ഇത് തൂക്കിയിടുമ്പോ നമ്മുടെ ഈ കുഞ്ഞു കിളിയില്ലേ, അത് വന്ന് ഇങ്ങനെ ഇതിന്റെ അകത്ത് കുഞ്ഞുങ്ങളുണ്ട്. തീറ്റ കൊടുക്കാനൊക്കെ ആയിട്ട്
അതിന്റെ ശബ്ദം അത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോ പോവാത്ത രീതിയിൽ സൈഡിലൊക്കെ ആയിരിക്കും കൂടൊക്കെ കെട്ടിയേക്കുന്നത്. കുഴപ്പമൊന്നുമില്ല മാറി അത് കിളി ഇപ്പൊ വെള്ളം ഒഴിക്കുന്നത് താഴെ നേരെ പോകുമ്പോ ഒരു സൈഡിലൊക്കെ ആയിട്ടാ നമ്മൾ പരിചയപ്പെടുന്ന ആന്തൂരിയം ഫോളിയേജ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. ആനച്ചെവിൻ അത് നമ്മൾ ഇവിടെ പറയുന്നതാണ് അതിന് ആന്തൂരിയംസ് എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ സാധാ ആന്തൂരിയത്തിന് പൂവാണെങ്കിൽ ഇത് ഇതിന്റെ ഇലയുടെ ഭംഗിയാണ്, ഇലയുടെ വലിപ്പം അതുപോലെ ഭംഗിയാണ്. ഇത് ഈ ചെടി അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് അത്ര വെള്ളമൊന്നും എപ്പോഴും ഒഴിച്ചോണ്ടിരിക്കണ്ട, അത്രയും കെയർ വേണ്ട, റഫായിട്ട് നിന്നാലും അവിടെ നിന്നോളും. ഇതൊക്കെ ഒരു 100 കൊല്ലമൊക്കെ നിൽക്കുന്ന ചെടിയാ. ഇത് ഭയങ്കര വലുതാവും, ഒരിക്കലും പോകത്തില്ല. ഇത് നമ്മള് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് വഴിയാണ്. ഒന്ന് ഇതിന്റെ പോളിനേഷൻ വഴി, ഇതിന് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. തിരിച്ചറിയാൻ പറ്റുമോ അത്? രണ്ടു മൂന്നും കാണിച്ചാലാണ് മനസ്സിലാവുള്ളൂ. ലൈക് ഫീമെയിൽ ആണെങ്കിൽ ഇതില് ഇങ്ങനെ മെയിലില് പോളം വരും, അത് രണ്ടും രണ്ട് സ്റ്റേജിലാ തന്നെ. പോളം നമ്മള് കളക്ട് ചെയ്ത് വേണേ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ എടുത്ത് വെക്കണം പൊതിഞ്ഞ്. എന്നിട്ട് ഫീമെയിൽ വന്ന അതിന്റെ ഇങ്ങനെ ലിക്വിഡ് പോലെ ടൈം ആവുമ്പോ നമ്മൾ അത് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കണം. അപ്പൊ കൊറേ ഇതുണ്ടെങ്കിൽ ഈ ബീസ് ഒക്കെ വഴി പോളിനേഷൻ നടക്കും. പക്ഷെ രണ്ടു മൂന്നെണ്ണൊക്കെ ഉള്ളത് നമ്മൾ തന്നെ ചെയ്യണം. പക്ഷെ അത് ചെയ്യണമെങ്കിൽ ഒരു 3 കൊല്ലം പഴക്കമുള്ള നല്ല മദർ പ്ലാന്റ് വേണം. നമ്മള് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഇവിടെ 10-30 കൊല്ലമായിട്ടുള്ള ചെടിയാണ്. ഇത് ആന്തൂരിയം മാഗ്നിഫൈക്കത്തിന്റെ ഒരു ഹൈബ്രിഡ് വേർഷൻ ആണ്. മാഗ്നിഫൈക്കം ഉണ്ട്, ക്രിസ്റ്റാലിനും ഉണ്ട്. മാഗ്നിഫൈക്കം എന്ന് പറയുമ്പോൾ അതിന് കറക്റ്റ് സ്ക്വയർ പീറ്റിയോൾ ആയിരിക്കും. പീറ്റിയോൾ എന്ന് പറയുന്നത് ഈ ചെടിയുടെ ഈ തണ്ടിനെയാണ് പീറ്റിയോൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇവിടെ ഉള്ള ഡി പീറ്റിയോൾ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. അപ്പോ ഈ എലിഫന്റിയറിന്റെ അതായത് ഈ മാഗ്നിഫൈക്കത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ക്രോസ് പോളിനേറ്റ് ചെയ്യാം. ഡിഫറെന്റ് ടൈപ്പ് ഉള്ള അതിനെ പോളിനേറ്റ് ചെയ്ത് നമുക്ക് പുതിയൊരു സ്പീഷീസ് പോലെ ക്രിയേറ്റ് ചെയ്യാം. ഡെവലപ്പ് ചെയ്യാം, പക്ഷെ പറയുന്ന പോലെ അത്ര സിമ്പിൾ ഒന്നുമല്ല, സമയമെടുക്കും. 3 കൊല്ലം 4 കൊല്ലം പഴക്കമുള്ള മദർ പ്ലാന്റ് ഇത് ആക്ച്വലി ചെടി കളക്ട് ചെയ്യുന്നവരുടെ നല്ലൊരു ഹോബിയുള്ള പരിപാടിയാണ്. ഇതിപ്പോ നമ്മുടെ ഇവിടെ നിൽക്കുന്ന മദർ പ്ലാന്റ് ഒക്കെ എത്ര പഴക്കം ഉണ്ടാവും? ഇതൊരു 1-2 കൊല്ലം പഴക്കമുള്ളതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ട്. ഇതിപ്പോ ഉണ്ടല്ലോ, ഇത് ഞാൻ പറഞ്ഞല്ലോ മാഗ്നിഫൈക്കത്തിന്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇത് മിനിയേച്ചർ വെറൈറ്റിയാണ്, ഇത് വലുതാവത്തില്ല, അത്ര അങ്ങനെ ഇരിക്കും. പിന്നെ ഇത് ക്രിസ്റ്റാലിൻ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ക്രിസ്റ്റാലിന് ഇത് വര ഭയങ്കര ഇതാണെങ്കിൽ ഇത് ഇച്ചിരി സ്പ്രെഡ് ചെയ്ത് റൗണ്ട് പീറ്റുകളായിരിക്കും. പിന്നെ ഇത് ഇച്ചിരി ഡാർക്ക് ഫോം, നാരോ ഡാർക്ക് ഫോം ക്രിസ്റ്റാലിനത്തിന് തന്നെ, അതായത് നല്ല നീട്ടുള്ള സാധാരണ കാലം. ഇത് വരുമ്പോ ഇങ്ങനെ നീണ്ടു നീണ്ടു വരും. അത് നമ്മള് ഇത് കളക്ടേഴ്സും എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കറക്റ്റ് കാര്യം മനസ്സിലാവും, നമുക്ക് മനസ്സിലാവില്ല. ഇത് പാപ്പിലാമനം എന്ന് പറഞ്ഞൊരു പാപ്പിലാമിന. ഇത് ഈ ചെടിക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളത്. ഈ മദർ പ്ലാന്റ് ഒക്കെ ഒരു 3000 രൂപയ്ക്കൊക്കെ അല്ലാതെ കിട്ടില്ല. ഇത് പാപ്പിലാമിന എന്ന് പറഞ്ഞൊരു ചെടിയാണ്. അതിന്റെ ലീഫ് വലുതാവോ? ഇതിന്റെ ലീഫ് വലുതാവും, ഇത്ര ഇങ്ങനെ നീണ്ടു നീണ്ടു പൊക്കി വരും. ഇത് അതിന്റെ വേറൊരു വെറൈറ്റിയാണ് പാപ്പിലാമിന്. നമുക്ക് ഇതും അതൊക്കെ ആയിട്ട് പോളിനേറ്റ് ചെയ്യാം, ക്രോസ് പോളിനേറ്റ് ഒക്കെ ചെയ്യാം. പുതിയൊരു സ്പീഷീസ് വരും, പക്ഷെ നല്ല സമയം എടുക്കും. പാപ്പിലാമിനത്തിനൊക്കെ നല്ല വിലയുള്ളതാണ്, 1000 രൂപയൊക്കെ ഉണ്ട്. തൈക്ക് ഒരു 3000 രൂപ, അത് സൈസ് അനുസരിച്ചൊക്കെ ഇരിക്കും. ഇപ്പൊ ചോദിക്കുന്ന വിലയാണ് ഓരോരുത്തരുടെ. ഇത് നമ്മള് നെബിള ഇല്ലേ, നെബിള എന്ന് പറഞ്ഞ ചെടിയാണ്. അല്ലല്ല, ഇത് നമ്മള് ഇച്ചിരി കൂടെ ലുക്കിന് വേണ്ടി ഇച്ചിരി മറ്റേ വേപ്പെണ്ണ ഇല്ലേ, വേപ്പെണ്ണ ഒന്ന് തേച്ചൊന്ന് ലുക്കിന് വേണ്ടി ഒന്ന് പോളിഷ് പോലെ ചെയ്ത് വെച്ചേക്കാം. അത് കുപ്രിയെന്ന് പറയും, കുപ്രിയ അലോക്കേഷ്. അത് കോപ്പർ എന്ന് പറയുന്ന വാക്കുപോലെ കിട്ടി അങ്ങനെ പേരിട്ടേക്കുന്നത് കുപ്രിയ. കോപ്പറിന്റെ ആ ഒരു കളറ് ആയിട്ടാ. ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ചെടിയാ കേട്ടോ. എത്ര വരുന്നതിന്റെയൊക്കെ തൈകളൊക്കെ? ഇതിന്റെ തൈകള് നമ്മൾ കൊടുക്കുന്ന 1500. ശരിക്കും വാങ്ങിക്കുന്ന വെച്ചാൽ സൈസ് അനുസരിച്ച്. ഇതിപ്പോ ഒരു മാർക്കറ്റില് ഈ സൈസ് ഉള്ളതൊക്കെ കിട്ടണമെങ്കിൽ 3000 രൂപയ്ക്കാവും. നമ്മൾ എക്സ്ട്രാ ഉള്ളത് കൊടുക്കും. നമ്മൾ ഇത് മേടിച്ച് വെച്ചേക്കുന്നോണ്ട് ഇത്ര റേറ്റ് വരുന്നത്. ഇവിടെ പിടിപ്പിക്കുവാണെങ്കിൽ അതനുസരിച്ച്. ഇത് നമ്മുടെ ഈ സിൽവർ ഡ്രാഗൺ ആണ്. സിൽവർ ഡ്രാഗൺ ആ സാധാ സിൽവർ ഡ്രാഗൺ ആണ്. ഇതിങ്ങനെ ആയി വരുമ്പോ നല്ല ഭംഗിയാണ്. ലീഫ് എത്ര വലുപ്പം വലിപ്പിക്കുള്ളൂ ഇതിന്റെ? ഇതിന്റെ ഇത്ര വലുപ്പം വെക്കത്തുള്ളൂ. ഇത് അത്യാവശ്യം മദർ പ്ലാന്റ് ആയി നിൽക്കുന്നതാണ്. ഇത് നെബിള, ഇത് ഫ്രൈഡക്ക് എന്ന് പറഞ്ഞ, ഇതും നല്ല ഭംഗിയാണ്.
പക്ഷെ ഇത് 100 200 100 ആ റേഞ്ചിലൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ടിഷ്യൂ കൾച്ചറൊക്കെ ചെയ്ത് വില കുറഞ്ഞു. ഇത് നമ്മള് മറ്റേ ഈ ബൾബില്ലേ, അത് കിഴങ്ങില്ലേ, കിഴങ്ങ് എടുത്തിട്ട് മുറിച്ച് വെച്ചാൽ മതി. ചിലപ്പോ മദർ പ്ലാന്റ് മഴയത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പോവും. നമ്മളൊരു നമ്മൾ ഈ ഫ്രൈഡൊക്കെ കിട്ടാൻ വേണ്ടി മുറിച്ചതാണ്, മദർ പ്ലാന്റ് പോയി, അത് പറയാൻ പറ്റില്ല. പിന്നെ കിഴങ്ങ് വെക്കുമ്പോ അധികം കൊറേ നനവ് പെന്നേല് വെച്ച് കഴിഞ്ഞാൽ ആ കിഴങ്ങ് മൊത്തം ചീഞ്ഞു പോകും. അപ്പൊ ഇച്ചിരി മണ്ണിലാണ് വെക്കുന്നത്. ഇത് ബ്ലാക്ക് വെൽവെറ്റ്, ഇത് നമ്മുടെ മറ്റേ ആൽബോ വെരിഗേറ്റഡ്, സദാ ചേമ്പ് പോലെ പക്ഷേ അലോക്കേഷ ആൽബോ എന്നാ പറയുന്നത്. ഇതൊക്കെ നമ്മൾ ആദ്യം കണ്ട വെറൈറ്റീസ് ആണ്. ഇത് കുപ്രിയ, പ്രിയ, കുപ്രിയ, കുപ്രിയ. ശരിക്കും പ്ലാസ്റ്റിക് അല്ലേ? ഇത് അലോക്കേഷ്യ ഗ്രീൻ ഷീൽഡ് എന്ന് പറയും. ഗ്രീൻ ഷീൽഡ് അല്ല, ക്ലിയോപാട്ര എന്നൊക്കെ പറയും. ഭയങ്കര കോമൺ വെറൈറ്റിയാ, പക്ഷെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ നിക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ. വലിയ റേറ്റ് ഒന്നുമില്ല, 10-200 രൂപ നമുക്ക് കിട്ടും. അത്യാവശ്യം വെയിൽ വേണം അല്ലേ? ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട, ഡയറക്റ്റ് സൺലൈറ്റ് ഏതടിച്ചാലും വാടിപ്പോകും ചെടി. ഗ്രീൻ ആപ്പിൾ ആണ് നമുക്ക് ആദ്യമായിട്ട് വിരിഞ്ഞേക്കണതാ. ഇവിടെ ആദ്യമായിട്ടാണ്, ഇവിടെ ആദ്യമായിട്ടാണ്. സാധാരണ നമ്മളൊരു താമരം മേടിച്ചുകൊണ്ടാ 40 ദിവസത്തിനുള്ളിൽ വിരിയും. ഇതിപ്പോ നമുക്ക് കൂടിയ 14 തുടങ്ങി 40 ദിവസം വരെ. ഇപ്പൊ ഈ മഞ്ഞ് സമയമായതുകൊണ്ട് വിരിയാൻ താമസമായിരുന്നു. ഇന്നിപ്പോ ആദ്യമായിട്ട് വിരിഞ്ഞ പൂവാണ് ഇത്. ഗ്രീൻ ആപ്പിൾ, ഗ്രീൻ ആപ്പിൾ. ഇത് നടാനും നമുക്ക് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ വളർത്താനും, വെയിലുണ്ടെങ്കിൽ വളർത്താൻ ഭയങ്കര നല്ല വെയിൽ വേണം. ഇതുപോലത്തെ ഒരു പാത്രം, 100 രൂപയുടെ പാത്രം അത്. 100 രൂപയുടെ പാത്രം. അതിന്റെ അകത്ത് നമ്മൾ താഴെ കുറച്ച് എല്ലുപൊടി ഇടുക, അരപ്പാത്രം ചാണാപ്പൊടി ഇടുക, മുക്കാപ്പാത്രം മണ്ണിടുക. ആ ലെവലില് നമ്മളിത് മേടിക്കുക, ഇതിന്റെ ട്യൂബർ മേടിക്കുക, ട്യൂബർ മേടിച്ച് കിടത്തിയിടുക, ഒത്തിരി താത്താതെ കിടത്തിയിടുക. റണ്ണർ ഉപയോഗിക്കാൻ പറ്റില്ല, റണ്ണർ ഉപയോഗിക്കാം. റണ്ണറൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ അങ്ങനെ ചെയ്യണ ശരിയല്ലല്ല. വീട്ടിൽ വന്നവർക്ക് റണ്ണർ കൊടുക്കാം. നമുക്ക് ഒരു ചെറിയ പോട്ടിലാണെങ്കിലും വെക്കാം, ലേഡി ബിങ്കിലി എന്നും പറഞ്ഞ്. നല്ല ഭംഗിയാണ് ഇതാണ്. ഇതൊന്നും ഈ താമരയൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഒരു മാസം 1.5 മാസമായിട്ടുള്ളൂ, അത്രയായിട്ടുള്ളൂ. അപ്പോഴേക്കും ഫ്ലവർ വന്നു. ഈ സമയമായത് കൊണ്ട് അല്ലെങ്കിൽ ഏപ്രിൽ മാസം ആയി കഴിഞ്ഞാൽ നമുക്ക് 15-ാം ദിവസം ഇതിൽ പൂ വിരിയും. ചെറിയൊരു പോട്ട് മതി അല്ലേ? ചെറിയ പോട്ട് മതി, ചെറിയ പോട്ട് മതി. ഇതാണ് മിറാക്കിൾ എന്ന് പറയുന്നത്. മിറാക്കിൾ, മിറാക്കിൾ. സഹസ്രദളവും പിങ്ക്ളൗഡും കൂടി മിക്സ് ആണ്. ഇത് ക്രോസ് ചെയ്തുണ്ടാക്കിയേക്കണതാണ്. ക്രോസ് പോളിനേഷൻ, ക്രോസ് പോളിനേഷനാ. ഇത് നല്ല, നമ്മള് ആദ്യം വിരിയുമ്പോ ഇത്തിരി ചെറുതായിരിക്കും. ഇതിപ്പോ നമുക്ക് ഒത്തിരി പൂക്കൾ ഉണ്ടായി ഈ ഇതിൽ തന്നെ. ഇത് കൊണ്ടുവന്ന് എനിക്ക് 1 മാസം കഴിഞ്ഞപ്പോ തന്നെ പൂവുണ്ടായിരുന്നു. അപ്പൊ ഞാനിത് 2600 രൂപയ്ക്ക് ഇത് എന്റെ എന്ത് ഇതിന്റെ ട്യൂബർ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ റണ്ണർ മേടിച്ചുകൊണ്ടാന്ന് കുഴിച്ചു വെക്കുക ചെയ്തത്. വലിയ പൂവാ, വലിയ പൂവാ, ഭംഗിയായിട്ട് നല്ല രസമായിട്ടുണ്ടായി. സഹസ്രകളും ഉണ്ട്, എനിക്ക് വിരിഞ്ഞിട്ടില്ല. വിരിഞ്ഞിട്ടില്ല, സഹസ്രകളും വിരിയായിരിക്കും, എല്ലാം ഉണ്ട്, കുറേ വെറൈറ്റി. ഫ്രണ്ട്സ്, അപ്പോൾ ജെസ്സി ചേച്ചിയുടെ ഹോം ഗാർഡനിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചേച്ചിയുടെ പ്ലാന്റ് കെയർ ചെയ്യുന്ന രീതിയും അതുപോലെ അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിലും നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണും. ടേക്ക് കെയർ.